വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ഹ്യൂമൻ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ആദ്യത്തെ പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് ഗ്രോത്ത്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, ഈ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻകം ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഈ നോൺ ഇൻകം ബേസ്ഡും ആയിട്ടുള്ള എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പഠിച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ മെയിൻ പില്ലാഴ്സ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ മേജർ ആയിട്ടുള്ള അപ്രോച്ചസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഹൗ ടു മെഷർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന പോർഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അറ്റൈൻമെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അറ്റൈൻമെൻറ്റ്സ് എന്തിനൊക്കെയുള്ള അറ്റൈൻമെൻറ്റ്സ് ആണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസ്, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിഭവങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ, മാനവ വികസനം അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് സംജാതമാവുകയുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് ഏതൊക്കെയായിരിക്കും, നമ്മൾ ഈ മേൽപ്പറഞ്ഞ ഇതേ ഘടകങ്ങൾ തന്നെ ആയിരിക്കും. ഏതൊക്കെയായിരിക്കും? അറ്റൈൻമെൻറ്റ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ആക്സസ് ടു റിസോഴ്സസ്. ഏതൊക്കെയാണ്? ഹെൽത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസ്. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ നമ്മുടെ അറ്റൈൻമെൻറ്റ്സ് നോക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇതിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇക്കണോമിസ്റ്റുകൾ കുറച്ച് മെത്തേഡ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ഓൾറെഡി കുറച്ച് മെത്തേഡ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഡെസിമൽ വാല്യൂ ആയിട്ടായിരിക്കും ഈ ഓരോ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസ്, ഈ മൂന്ന് ഫാക്ടേഴ്സിലെയും ഓരോ ഫാക്ടേഴ്സിനും, അതായത് ഹെൽത്തിനും, എഡ്യൂക്കേഷനും, അതുപോലെ ആക്സസ് ടു റിസോഴ്സിനും നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. 0 to 1 എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും, ഒരു ദശാംശത്തിലുള്ള ഒരു സംഖ്യ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 0 to 1 ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ വാല്യൂവും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു മൂന്ന് ഫാക്ടേഴ്സിനും നമ്മൾ കൊടുക്കുന്ന ഈ ഡെസിമൽ വാല്യൂ, അതായത് ദശാംശത്തിലായിരിക്കും നമുക്ക് കിട്ടുക, 0 to 1, സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള ആയിട്ട് ഉള്ള ഈ മൂന്ന് വാല്യൂസ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടും. ഈ ഇൻഡിപെൻഡൻ്റ് ഉള്ള ഈ മൂന്ന് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, മീൻ എടുക്കും. അതായത് ഈ മൂന്ന് ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, അതായത് നമുക്ക് മൂന്ന് ഫാക്ടേഴ്സിൻ്റെ അറ്റൈൻമെൻ്റ് ആണ് നമുക്ക് എന്തിൽ നോക്കേണ്ടത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് എഡ്യൂക്കേഷൻ, മൂന്നാമത്തേത് ആക്സസ് ടു റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ മൂന്ന് ഫാക്ടേഴ്സിൽ ഓരോ ഫാക്ടറിനും നമ്മൾ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും ലഭിക്കുക. ബെറ്റർ ആയിട്ടുള്ളതാണെങ്കിൽ അത് വണ്ണിന് വളരെ ക്ലോസ് ആയിട്ടുള്ളതായിരിക്കും, വൈസ് ആയിട്ടുള്ളതാണെങ്കിൽ അത് സീറോയ്ക്ക് ക്ലോസ് ആയിട്ടുള്ളതായിരിക്കും. ഇൻ ബിറ്റ്വീൻ ആണ്, അതായത് ഒരു ആവറേജ് ലെവലാണെങ്കിൽ നമ്മൾ എത്ര ആയിരിക്കും, സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള, അതായത് നമുക്ക് കിട്ടുക 0.5 പോലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 0.1 to 0.9 ഇടയ്ക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കിട്ടുന്ന ഓരോ ഫാക്ടറിനും കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഓരോ ഫാക്ടറിനെ നമ്മൾ ആഡ് ചെയ്യും, ഓരോ ഫാക്ടറും ആഡ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും. കാരണം ആകെ മൂന്ന് ഫാക്ടറല്ലേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും, മറ്റൊരു ഡെസിമൽ ആയിരിക്കും. മൂന്ന് ഡെസിമൽ, അതായത് മൂന്ന് ദശാംശ സംഖ്യകളെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും എന്തിലായിരിക്കും, ദശാംശം തന്നെയായിരിക്കും. അതായത് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കായിരിക്കും നമുക്കത് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. HDI ഇൻഡെക്സ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഓരോ ഫാക്ടറിൻ്റെയും അറ്റൈൻമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ അറ്റൈൻമെൻറ്റിനെ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഡെസിമൽ ഫിഗറിൻ്റെ മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കവിടെ മൂന്ന് ടൈപ്പിലുള്ള റിസൾട്ടുകൾ കിട്ടാം. അപ്പോൾ എങ്ങനെയായിരിക്കാം മൂന്ന് ടൈപ്പിലുള്ള റിസൾട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും,
അത് മോർ ദാൻ 0.8 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കും കിട്ടുക, 0.1-നും 0.9-നും ഇടയ്ക്കുള്ള ഒന്നായിരിക്കും നമുക്ക് കിട്ടുക. വൺ 0-നും 1-നും ഇടയ്ക്കാവുമ്പോൾ എത്ര വരെ വരാം, 0.1-നും 0.9-നും ആ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആകുമ്പോൾ അത് എത്രയ്ക്ക് മുകളിലായിരിക്കും, 0.8-ന് എബോവ് ആണെങ്കിൽ നമ്മളതിന് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്തത് രണ്ടാമത്തെ കാറ്റഗറൈസേഷനാണ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക, 0.5-നും 0.8-നും ഇടയ്ക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയം ആകുമ്പോൾ ആവറേജ് ആയിരിക്കും, അതായത് 0-നും 1-നും ഇടയ്ക്കാകുമ്പോൾ 0.5. എയ്റ്റിനും ഇടയിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉള്ള വരുന്ന നേഷൻസിനെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാറ്റഗറൈസേഷനാണ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, തേർഡ് വൺ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വളരെ ലോ ആയിട്ടുള്ളതാകുമ്പോൾ എങ്ങനെയായിരിക്കും, അത് 0.5-ന് താഴെയായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം, നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റൈൻമെൻറ്റ്സിന് നോക്കും. അറ്റൈൻമെൻറ്റ് ആകുമ്പോൾ നമ്മുടെ നേട്ടം എന്തിലൊക്കെയുള്ള നേട്ടമാണ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ ആക്സസ് ടു റിസോഴ്സസ്. ഈ മൂന്ന് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. ഈ മൂന്ന് ഫാക്ടേഴ്സിലും ഓരോ ഫാക്ടറിനും നമ്മൾ 0-നും 1-നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് അലോട്ട് ചെയ്യുക. ഇങ്ങനെ അലോട്ട് ചെയ്യുന്ന ഈ മൂന്ന് ഫാക്ടറിൻ്റെയും വാല്യൂസിനെ നമ്മൾ ആവറേജ് കണ്ടെത്തും, അതായത് മീൻ കണ്ടെത്തും. എങ്ങനെയാണ്, മൂന്ന് വാല്യൂസും ആഡ് ചെയ്തതിനു ശേഷം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0-നും 1-നും ഇടയിലായിരിക്കും. അങ്ങനെ കിട്ടുന്ന വാല്യൂ 0.8-ന് മുകളിലാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള ആണെന്ന് പറയും നേഷൻ. അതുപോലെ 0.5-നും 0.8-നും ഇടയിലാണെങ്കിൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണെന്ന് നമ്മൾ പറയും. ഇനി 0.5-ന് താഴെയാണെങ്കിലോ ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൺസിഡർ ചെയ്യാനുള്ളത് ഡിഫറൻസ് ആണ്, രണ്ട് കോൺസെപ്റ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യമായിട്ട് നോക്കി വയ്ക്കേണ്ട ഒന്നാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ HDI ആൻഡ് HPI കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷേ വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കാം. HDI നമുക്കറിയാം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ പറ്റിയാണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ HDI നമ്മൾ പൊതുവായിട്ട് നോക്കുന്നത് എന്താണ്, അറ്റൈൻമെൻറ്റ്സ് ആണ്, അതായത് നമ്മുടെ നേട്ടങ്ങൾ. എന്തിലൊക്കെയുള്ള അറ്റൈൻമെൻറ്റ്സ് ആണ്, അറ്റൈൻമെൻറ്റ്സ് ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസ്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അറ്റൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിന് എന്തെന്ന് പറയും, ലിറ്ററസി എന്ന് പറയും. അപ്പോൾ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിന് എന്തെന്നാണ് പറയുന്നത്, ലിറ്ററസി. ഹെൽത്തിലാണ് നമ്മുടെ അറ്റൈൻമെൻറ്റ് എങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി മെഷർ ചെയ്യും. ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിനെയെല്ലാം നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും എന്താണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റിയാണ് ലഭിക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ എന്താണ്, ആക്സസ് ടു റിസോഴ്സസ്. വിഭവങ്ങളിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പാണെങ്കിൽ അതിലും എന്തിലേക്ക് നയിക്കും, മാനവ വികസനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെയാണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അറ്റൈൻമെൻറ്റ്സ് ഓൺ ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി ആൻഡ് ആക്സസ് ടു റിസോഴ്സസ്. അപ്പോൾ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഉള്ള ഒരു പ്രധാന ഷോർട്ട് കമ്മിങ് ആണ്, ഷോർട്ട് കമ്മിങ് അല്ലെങ്കിൽ ഡീമെരിറ്റ് ആണ്, എന്തിനെ ഉൾപ്പെടുത്തുന്നില്ല, പോവർട്ടിയെ അതിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ എന്തിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, നമ്മൾ ലിറ്ററസിയും ലൈഫ് എക്സ്പെക്റ്റൻസിയും അതുപോലെ തന്നെ റിസോഴ്സിലുള്ള നമ്മുടെ ആക്സസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, പോവേർട്ടി. ഈ പോവേർട്ടി നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് കമ്മിങ്ങിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് അഥവാ HPI വന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതിൽ വന്നൊരു ഷോർട്ട് കമ്മിങ് ആണ് എന്തിനെ ഉൾപ്പെടുത്തിയില്ല, പോവേർട്ടിയെ നമ്മളതിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ആ ഒരു ഷോർട്ട് കമ്മിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യണം, പരിഹരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന പുതിയ ഇൻഡെക്സ് എന്താണ്, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ്. അപ്പോൾ ഈ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ഇൻകം മെഷറാണ്.
ഇൻകം മെഷർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏതൊക്കെയാണ് പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം, ഇതെല്ലാം എന്തായിരുന്നു ഇൻകം മെഷർ ആയിരുന്നു. അതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? അതിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഉള്ള റിസൾട്ടിനേക്കാൾ വളരെ ഡീവിയേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. കാരണം നമ്മൾ മീനാണ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയുള്ള മീനാണ്? ടോട്ടൽ ഇൻകത്തിനെ വെച്ചതാണ് നമ്മൾ ആ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്ത് പെർ ക്യാപിറ്റ ഇൻകം കണ്ടെത്തുന്നത്. പക്ഷേ അത് കിട്ടുന്ന മീൻ നമ്മുടെ ആക്ച്വലി ഒരാൾക്ക് കിട്ടുന്ന ഇൻകവുമായിട്ട് വളരെ വ്യത്യാസമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻകം മെഷർ മാറ്റിയിട്ട് എന്ത് യൂസ് ചെയ്തത്? നോൺ ഇൻകം മെഷർ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് എന്താണ്? ഒരു നോൺ ഇൻകം മെഷറാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എച്ച് ഡി ഐയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റൈൻമെൻറ്റ്സ്, അതായത് നമ്മുടെ നേട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എങ്കിൽ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സിൽ നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ഷോർട്ട് ഫോൾസ് അഥവാ ഇൻകേപ്പബിലിറ്റീസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഏതിൻ്റെയൊക്കെ ഉള്ള ഇൻകേപ്പബിലിറ്റീസ് ആയിരിക്കും? നമ്മൾ നേരത്തെ അറ്റൈൻമെൻറ്റിൽ പറഞ്ഞ ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസിലുള്ള ഇൻകേപ്പബിലിറ്റീസ്. നമുക്ക് എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ലിറ്ററസി എന്ന് പറയും. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷന് ആക്സസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെന്ന് പറയും? ഇല്ലിറ്ററസി എന്ന് പറയും. അപ്പോൾ എഡ്യൂക്കേഷന് ആക്സസ് ഇല്ലായെങ്കിൽ നമ്മൾ അവിടെ എന്തെന്ന് പറയും? ഇല്ലിറ്ററസി എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റിക്ക് ആക്സസ് ഇല്ലായെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും, അതായത് മരണനിരക്ക്. മറ്റടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആയുർദൈർഘ്യം. ഒരിടത്ത് ആയുർദൈർഘ്യമാണ് പറയുന്നതെങ്കിൽ എച്ച് പി ഐയിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്കായിരിക്കും നമ്മളവിടെ പറയുക. അടുത്ത് നമ്മൾ ആക്സസ് ടു റിസോഴ്സസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പറഞ്ഞതെങ്കിൽ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സിൽ നമ്മൾ എന്തായിരിക്കും പറയുക? ആബ്സെൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹിസ് ഓൺ ബേസിക് നീഡ്സ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യം അല്ലാത്ത അവസ്ഥ. അതാണ് ആബ്സെൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹിസ് ഓൺ ബേസിക് നീഡ്സ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സിൽ ഏതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇൻകേപ്പബിലിറ്റീസ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലാണെങ്കിലോ അറ്റൈൻമെൻറ്റ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സിൽ മെയിനായിട്ട് നമ്മൾ വരുന്ന ഏതൊക്കെയാണ്? നമ്മുടെ ഇല്ലിറ്ററസി, അതുപോലെ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ ആബ്സെൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹിസ് ഓൺ ബേസിക് നീഡ്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആകുമ്പോഴോ അത് അറ്റൈൻമെൻറ്റ്സിനെ കാണിക്കുന്നു. അതിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തും? ലിറ്ററസി ഉൾപ്പെടുത്തും, ലൈഫ് എക്സ്പെക്റ്റൻസി ഉൾപ്പെടുത്തും, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസും നമ്മൾ എന്ത് ചെയ്യും? അതിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ എന്തിനെ അഡ്രസ്സ് ചെയ്തിരുന്നില്ല? പോവേർട്ടി എന്ന് പറയുന്നൊരു ഫാക്ടറിനെ എന്ത് ചെയ്തിരുന്നില്ല? അഡ്രസ്സ് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്? ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഹാപ്പിനെസ് ഇൻഡെക്സ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. നമ്മൾ പോവേർട്ടി ഇൻഡെക്സ് പറഞ്ഞ പോലെ ഈ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നു, അതിനു വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു, ആരോഗ്യം നൽകുന്നു, അതുപോലെ വിഭവങ്ങളിലുള്ള ലഭ്യത ഉറപ്പാക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിലും ജനങ്ങളുടെ ഹാപ്പിനെസ് അഥവാ സന്തോഷവും നമുക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടൈംലി ചെക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ഭൂട്ടാൻ എന്തുകൊണ്ടുവന്നത്? ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, അതായത് GNH കൊണ്ടുവന്നത്. അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. GNH കൊണ്ടുവന്ന അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അഡോപ്റ്റ് ചെയ്ത, ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത രാജ്യം ഏതാണ്? ഏതാണ് രാജ്യം? ഭൂട്ടാനാണ് ആ രാജ്യം. അപ്പോൾ അത് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ മറ്റ് രണ്ടെണ്ണത്തിൽ, അതായത് HDIയിലായാലും HPIയിലായാലും ഇതിനെപ്പറ്റി പറയുന്നില്ല, നമ്മളൊരു ഹാപ്പിനെസ് ലെവലിനെ പറ്റി പറയുന്നില്ല. അതായത് അവർക്ക് കിട്ടിയ വിഭവങ്ങളിൽ അവർ സന്തുഷ്ടരാണോ, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയാണ്? നമ്മളിപ്പോൾ HPIയിൽ നമ്മൾ എന്തിനെ പറയുന്നുണ്ട്? ആബ്സെൻസ് ഓഫ് അറ്റൈനിങ് ബേസിക് നീഡ്സ്, അതിലുള്ള ആ ഒരു ഹാപ്പിനെസ് അതിൽ കാണുന്നില്ല. ആ ഒരു ഹാപ്പിനെസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന GNH എന്ന് പറയുന്ന ഇൻഡെക്സ് ആരാണ് ആദ്യം കൊണ്ടുവന്നത്? നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ഭൂട്ടാനാണ് കൊണ്ടുവന്നത്. അവരത് ഒഫീഷ്യലി പ്രൊക്ലെയിം ചെയ്യുകയും അതുപോലെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് കൂടുതലായിട്ട് ഗ്ലോബൽ ലെവലിൽ റെക്കഗ്നിഷൻ കിട്ടുന്നത്. ഏതിനാണ്? ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. അത് കൊണ്ടുവരുന്നതിനുള്ള മെയിൻ റീസൺ എന്താണ്? നമ്മൾ ഈ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസ് എല്ലാം എൻഷുർ ചെയ്യുന്നതോടെ നമ്മുടെ കൺട്രിയുടെ പ്രോഗ്രസ്സിൽ ജനങ്ങൾ എന്താണ് സന്തുഷ്ടരാണോ, അതായത് അവരുടെ ഹാപ്പിനെസ് ലെവൽ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇൻഡെക്സ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരല്പം എക്സ്പ്ലനേഷൻ കൂടിയാണ് പഠിക്കാനായിട്ടുള്ളത്. അതേതാണ്? മൂന്ന് കാറ്റഗറൈസേഷൻസ് HDIയുടെ വാല്യൂവിൽ വെച്ച് നമ്മൾ കണ്ടെത്തിയ മൂന്ന് കാറ്റഗറൈസേഷൻ ഏതൊക്കെയാണ്? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉള്ള നേഷൻസ്, അതുപോലെ തന്നെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള നേഷൻസ്, പിന്നെ ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള നേഷൻസ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്പാരിസന്, അതായത് ഒരു
അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു താരതമ്യത്തിന് നമുക്ക് വളരെയധികം ഉതകുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ എസ് ടി ഐ വാല്യൂയിലുള്ള ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു രാജ്യത്തിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയും ഒരിക്കലും എച്ച് ഡി ഐ വാല്യൂവിൽ ഒരു ഡയറക്റ്റ് ബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മുടെ എച്ച് ഡി ഐ വാല്യൂവിന് എന്തെന്ന് പറയുന്നത്, ഒരു നോൺ ഇൻകം മെഷർ എന്ന് പറയുന്നത്. നമ്മുടെ എച്ച് ഡി ഐയും എച്ച് പി ഐയും എന്ത് തന്നെയാണ്, നോൺ ഇൻകം മെഷറാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ രാജ്യമാണ്, ഇപ്പോൾ നമ്മുടെ ഉദാഹരണം നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്ക, ഇപ്പോൾ ശ്രീലങ്കയാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യയെക്കാൾ വളരെ ചെറിയ രാജ്യമാണ്. സാമ്പത്തികമായിട്ടും ഇന്ത്യയെക്കാൾ ചെറിയ സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യമാണ് ശ്രീലങ്ക. പക്ഷേ നമ്മുടെ എച്ച് ഡി ഐ ഇൻഡെക്സ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ളതിനേക്കാൾ വളരെ ഫാർ അഹെഡ് ആയിട്ടുള്ളതാണ് എച്ച് ഡി ഐയിലെ ശ്രീലങ്കയുടെ പെർഫോമൻസ്. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സസിലെല്ലാം അവരെടുത്തിരിക്കുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിനേക്കാൾ വളരെ കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ത്യയിലെ ജനസംഖ്യ തന്നെയാണ്. ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ വളരെ കുറഞ്ഞ ജനസംഖ്യയാണ് ശ്രീലങ്കയിലുള്ളത്. അതും അതിനൊരു ഫാക്ടറാണെങ്കിൽ പോലും നമ്മൾ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോഴേക്കും ഇന്ത്യയെക്കാൾ വളരെ മികച്ച പെർഫോമൻസാണ് എവിടെയുള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ശ്രീലങ്കയിലുള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയും അതുപോലെ തന്നെ അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലെ ഇൻഡെക്സിലുള്ള പെർഫോമൻസും തമ്മിൽ എന്തില്ല, ഒരു ഡയറക്റ്റ് റിലേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിന്, അതായത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള മൂന്ന് കാറ്റഗറൈസേഷനാണ് ഏതൊക്കെയാണ്. ഒന്ന് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയുള്ള കൺട്രീസ് ആയിരിക്കും, അവരുടെ എച്ച് ഡി ഐ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.8 മുകളിലുള്ളവയായിരിക്കും നമ്മൾ എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യുക അല്ലെങ്കിൽ തരംതിരിക്കുക, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന നേഷൻസായിട്ട് നമ്മൾ തരംതിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് 57 രാജ്യങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. ഏത് കാറ്റഗറിയാണ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്, 57 കൺട്രീസ്. ദേർ ആർ 57 കൺട്രീസ് വിച്ച് ആർ കാറ്റഗറൈസ് അണ്ടർ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കുള്ളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ അവരുടെ സോഷ്യൽ സെക്ടേഴ്സ്, അതായത് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള റോഡ് ഇൻവോൾവ്ഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അതുപോലെ ബാങ്കിങ് പോലുള്ള സർവീസസിലായിരിക്കാം. ഇതുപോലുള്ള സോഷ്യൽ സെക്ടേഴ്സിലെല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും, വളരെ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതായത് സോഷ്യൽ സെക്ടറിനെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും അവർക്ക് ഒരു 0.8 മുകളിൽ എച്ച് ഡി ഐ വാല്യൂ ഉണ്ടാകുന്നതിനുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരിക്കും, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സിസ്റ്റം എന്തായിരിക്കും, ഇംപ്രൂവ്ഡ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർ സോഷ്യൽ സെക്ടേഴ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അവർ നടത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇത്തരത്തിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറീസ് ആയിട്ടുള്ള നേഷൻസ് എന്ന് നോക്കാം. അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട നേഷൻസാണ് നോർവേ, ഐസ്ലാൻഡ്, ഓസ്ട്രേലിയ, ലക്സംബർഗ്, കാനഡ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ വരുന്ന നേഷൻസ്, നമ്മൾ 57 നേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടവയാണ് നോർവേ ഉണ്ട്, ഐസ്ലാൻഡ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ലക്സംബർഗ് ഉണ്ട്, അതുപോലെ തന്നെ കാനഡയുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള കാറ്റഗറി ഏതാണ്, അടുത്ത് നോക്കാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിലാണ് കൂടുതൽ നേഷൻസും ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് 88 നേഷൻസ് ആണ് ഈ ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള നേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് ഈ ഒരു മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഈ ഒരു കാറ്റഗറിയിലാണ്. ഇന്ത്യയെ കൂടാതെ തന്നെ റഷ്യ, ബ്രസീൽ, തായ്ലൻഡ്, ശ്രീലങ്ക ഇതെല്ലാം വരുന്നതും ഈ ഒരു മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിക്കുള്ളിലാണ് പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, തായ്ലൻഡ്, ശ്രീലങ്ക ഇതെല്ലാം ഏതിലാണ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിക്കുള്ളിലാണ് നമ്മൾ പെടുത്തുക. അതായത് 0.5 0.79 ഇടയിലായിരിക്കും ഏതെന്ന് പറയുന്നത് ഈ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്ന നേഷൻസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്.
ഇത് കൂടുതലായിട്ടുള്ള നേഷൻസ് ഇങ്ങനെ വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം തേർഡ് വേൾഡ് കൺട്രീസ് ആയിരിക്കും. തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ള നേഷൻസ്. നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് വന്നത്? ആ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു. അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് ആയിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ള രാജ്യങ്ങളും അതോടൊപ്പം 1991 എന്ത് സംഭവിച്ചു? USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. അതായത് സോവിയറ്റ് യൂണിയൻ എന്തായിട്ട് മാറി? നിരവധി സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് മാറി. അപ്പോൾ കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, അതുപോലെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ലിത്വാനിയ, ലാറ്റ്വിയ പോലുള്ള പല രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള USSR മറ്റ് സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് മാറിയ 1991 ശേഷവും എന്ത് സംഭവിച്ചു? ഇതുപോലെ നിരവധി രാഷ്ട്രങ്ങളും രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഈ തേർഡ് വേൾഡ് കൺട്രീസ്, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇൻഡിപെൻഡൻസ് കിട്ടിയ നേഷൻസും സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷന് ശേഷം ഫോം ചെയ്തിട്ടുള്ള പുതിയ നേഷൻസും എല്ലാം ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഈ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റേഞ്ചിൻ്റെ അകത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെൽഫെയർ സ്കീംസിൻ്റെ അഡോപ്ഷനും അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസീസുമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് 0.5 അതുപോലെ തന്നെ 0.79 ഇടയിലുള്ള ഒരു HDI വാല്യൂ കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത്? ഒന്ന്, അവർ വെൽഫെയർ സ്കീംസിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽഫെയർ സ്കീംസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരെന്തും ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസിനെ റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള മെഷേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് എൻഷുർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ വാല്യൂ 0.5 and 0.79 ഇടയിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് തേർഡ് കാറ്റഗറി ആയിട്ടുള്ള ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ് ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ് ആണ്, അടുത്ത തേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ് ആണ്. ഇപ്പോൾ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ എത്ര എണ്ണമാണ്? 32 രാജ്യങ്ങളാണ്. ദേർ ആർ 32 കൺട്രീസ് കം അണ്ടർ ദ ടൈറ്റിൽ ഓഫ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്കീം. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതായത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ് ഉള്ള രാജ്യങ്ങൾ, അതായത് 0.5 താഴെ HDI വാല്യൂ ഉള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടായിരിക്കും? സിവിൽ വാർ ഉണ്ടായിരിക്കും. അതായത് ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഡിസീസസ്, അവിടെ പകർച്ചവ്യാധികൾ, എപ്പിഡെമിക്സോ ഡിസീസസോ ഒക്കെ വളരെയധികം വ്യാപിക്കുന്നതിനുള്ള സാധ്യതകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ ടെർമോയിൽ, സോഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, സാമൂഹികപരമായിട്ട് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടെ ഡെമോക്രസി ആണെങ്കിൽ അവിടെ കറപ്ഷൻ കൂടുതലായിരിക്കും. ഡെമോക്രസി അല്ലെങ്കിൽ മിലിറ്ററി ടേക്ക് ഓവർ ആയിരിക്കും. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളെയും പോലെ സൈനിക ഭരണമായിരിക്കാം ആ രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സോഷ്യൽ സെക്ടേഴ്സിലെ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ടായിരിക്കില്ല. അതുപോലെ സൊസൈറ്റിയിൽ ചിലപ്പോൾ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരിക്കും. റേഷ്യലായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്, ക്രീഡ്, അങ്ങനെ ഏതെങ്കിലും റീസണിലുള്ള ഡിസ്ക്രിമിനേഷൻസ് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കാം. ആ ഡിസ്ക്രിമിനേഷൻസിന് എന്തുണ്ടാകാം? അത് സിവിൽ വാറിലേക്കോ അല്ലെങ്കിൽ മറ്റ് റിവോൾട്ട് അല്ലെങ്കിൽ കലാപങ്ങളിലേക്കോ കാരണമാകാം. അങ്ങനെ ജനങ്ങളുടെ സാമൂഹിക അവസ്ഥ എങ്ങനെയായിരിക്കും? വളരെ മോശമായിരിക്കും ഈ പറയുന്ന ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാഷ്ട്രങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള എത്ര രാഷ്ട്രങ്ങളാണുള്ളത്? 32 ആണ് അങ്ങനെയുള്ളത് പ്രധാനമായിട്ടുള്ളത്. അവരുടെ HDI വാല്യൂ എന്ന് പറയുന്നത് ഏതിൽ താഴെയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്? 0.5 താഴെയായിരിക്കും ഇത്തരത്തിൽ ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാഷ്ട്രങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് നൈജീരിയ, സൈറാലിയോൺ, ബുർക്കിനോ ഫാസോ, കെനിയ, സാംബിയ, ചാഡ്, നൈജർ തുടങ്ങിയ രാഷ്ട്രങ്ങളാണ് ഏത് കാറ്റഗറിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക? ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുക. ഏതൊക്കെയാണ്? ഒന്ന്, നൈജീരിയ ഉണ്ട്, സൈറാലിയോൺ ഉണ്ട്, ബുർക്കിനോ ഫാസോ ഉണ്ട്, അതുപോലെ കെനിയ ഉണ്ട്, സാംബിയ ഉണ്ട്, നൈജർ ഉണ്ട്, ചാഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് പൊതുവായിട്ട് മനസ്സിലാക്കാം ഈ രാഷ്ട്രങ്ങൾ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം ഏത് ഭൂഖണ്ഡത്തിലുള്ള രാഷ്ട്രങ്ങളാണ്? ആഫ്രിക്കൻ കോണ്ടിനെൻ്റിലുള്ള നേഷൻസാണ് ഞാൻ ഈ പറഞ്ഞ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലുള്ള നേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഫ്രിക്കൻ നേഷൻസ് മാത്രമാണ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ് ഉള്ളതെന്നല്ല, ഒട്ടുമിക്ക ആഫ്രിക്കൻ നേഷൻസിലെയും അവസ്ഥ ഇതുപോലെയാണ്. അതായത് സിവിൽ വാർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എപ്പിഡെമിക്സ് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യലായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് അവർക്കൊരു ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വാല്യൂ, അതായത് 0.5 താഴെയുള്ള ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പൊതുവേ കവർ ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്,
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിന് മുമ്പ് നമ്മൾ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ള ഒരു വ്യത്യാസം നോക്കി. അതുപോലെ ഇൻകം പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള GDP, പെർ ക്യാപിറ്റ ഇൻകം, ഇത് ഡെവലപ്മെൻറ്റിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കി. എന്തുകൊണ്ടാണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാതെ വരിക? അപ്പോൾ അതിന് നമ്മളൊരു പ്രതിവിധിയായിട്ട് എന്ത് കൊണ്ടുവന്നു? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നപ്പോഴേക്കും നമ്മളെ പ്രധാനപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പില്ലാഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. അതോടൊപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് നമുക്ക് വേണ്ട അപ്രോച്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കി. അങ്ങനെ മെഷർ ചെയ്തപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? 3 കാറ്റഗറീസ് കിട്ടി. ഏതൊക്കെയായിരുന്നു? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന 3 കാറ്റഗറീസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൂടാതെ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ്, അതായത് ഒരു ഡീമെറിറ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതായത് നമ്മൾ പോവേർട്ടിയെ അഡ്രസ്സ് ചെയ്തില്ല. അതിനെ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് എന്ത് കൊണ്ടുവന്നു? ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അതും കൂടാതെ നമുക്ക് ജനങ്ങളുടെ ഹാപ്പിനെസ് കൂടി അറിയുന്നതിന് വേണ്ടിയിട്ട് ഭൂട്ടാൻ പോലുള്ള രാഷ്ട്രങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ കാറ്റഗറീസ്, അതായത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്തേ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കി, ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കി, അതുപോലെ തന്നെ എത്ര രാഷ്ട്രങ്ങളാണ് അതിൽ ഉൾപ്പെടുക എന്ന് നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതാണ്.